കാര്യഭാഗങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്ക് ഫസ്റ്റ് ടൗൺ റിവിഷൻ വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം സോ അത്തരത്തിൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ സി എസ് ഇ ബിൻ്റെ നോട്ട് എന്താണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ജോയിൻ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ മാക്സിമം ഏരിയ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അങ്ങനെ വരുന്ന സമയത്ത് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും വീണ്ടും റിവിഷൻ നടത്തി പെട്ടെന്ന് തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവിടെ ഒരു സഹകരണ ജോലി അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ നമുക്ക് അക്കൗണ്ടൻസിയുടെ ചില ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെൻസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണെന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് നമ്മൾ നോക്കണം അല്ലേ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് നമ്മൾ നോക്കാം ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ അതായത് നമ്മൾ കമ്പനിയുടെ കേസാണ് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു ഇയറിൽ അക്കൗണ്ടിങ് ഇയറിൽ മൊത്തം എത്രത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നു അതായത് ഫിനാൻഷ്യലി എത്രത്തോളം നമുക്ക് ഇൻകം ഇങ്ങോട്ട് കിട്ടി എത്രത്തോളം എക്സ്പെൻസ് നമുക്ക് പോയി എത്രത്തോളം നമ്മളെ കയ്യിൽ ആസ്തികളുണ്ട് എത്രത്തോളം ബാധ്യതകളുണ്ട് ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് ഇയറിലെയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിലോ നമ്മളെ കയ്യിലുള്ള എത്രത്തോളം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം ഒരു കമ്പനിയുടെ ഒരു വർഷത്തിൽ മൊത്തം എത്രത്തോളം ആസ്തികളും ബാധ്യതകളും ഉണ്ടോ അല്ലെ എത്രത്തോളം ഫിനാൻഷ്യൽ നമ്മൾ എന്ത് ചെയ്തു ഡെപ്ത് ചെയ്തു ഒരു കമ്പനി ഒരു ഇയറിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരു കമ്പനി എത്രത്തോളം വളർന്നു എന്നും എത്രത്തോളം കിതച്ചു എന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അതിനകത്തുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയും ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ട് ക്യാഷ് ഫ്ലോ ഉണ്ട് ഇങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി ആൻഡൽ അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട് അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട് ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോട്ട് ഫോർ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ഉണ്ട് നോട്ട് ഫോർ ഫിനാൻഷ്യൽ ആണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുക നമ്മളെ നമ്മളെപ്പോലുള്ള പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഇനി അടുത്താണ് ബാലൻസ് ഷീറ്റ് എന്താ ബാലൻസ് ഷീറ്റ് എ ബാലൻസ് ഷീറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കണ്ടെയിൻ ഡീറ്റെയിൽസ് ഓഫ് എ കമ്പനീസ് അസറ്റ് ഓർ ലാബിലിറ്റി ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ നമ്മളെ കമ്പനിക്ക് എത്രത്തോളം ലാബിലിറ്റി ഉണ്ട് എത്രത്തോളം അസറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോഴാണ് ചില അഡ്ജസ്റ്റ്മെന്റ് ഫേസ് ചെയ്യുക എന്തൊക്കെയായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ചില സമയത്ത് നമ്മൾ കടത്തിന് വാങ്ങുന്നുണ്ടാവും ആ കടം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല തിരിച്ചു തന്നിട്ടുണ്ടാവില്ല അല്ലെ നമ്മള് കൊടുത്തിട്ടുണ്ടാവില്ല നമ്മളെടുത്ത് ആരെങ്കിലും കടത്തിന് വാങ്ങുവാണ് നമ്മൾക്ക് എന്ത് ചെയ്തുണ്ടാവില്ല ആ പറഞ്ഞ സമയത്ത് പൈസ തന്നിട്ടുണ്ടാവില്ല അത്തരത്തിൽ നടക്കുന്ന സമയത്ത് അക്കൗണ്ടിങ് ഇയറിൽ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും കൂട്ടിയും കുറച്ചൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യുക അത്തരത്തിൽ ചില അഡ്ജസ്റ്റ്മെൻ്റുകളെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് അഡ്ജസ്റ്റ്മെൻറ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഔട്ട് എക്സ്പെൻസ് പ്രീ എക്സ്പെൻസ് അക്രൂഡ് ഇൻകം അൺഡ് അൺഎേൺഡ് ഇൻകം അൺഎേൺഡ് ഇൻകം എന്തൊക്കെയാണ് ഇത് നമുക്ക് നോക്കാം ഓരോന്നോരോന്നേരം നമുക്ക് നോക്കാം ആദ്യമാണ് ക്ലോസിങ് സ്റ്റോക്ക് ക്ലോസിങ് സ്റ്റോക്കിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു ഇയറിൽ ഒരു ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിനെ പറ്റി പറയുന്ന സമയത്ത് വാല്യൂ ഓഫ് അൺസോൾഡ് ഗുഡ്സ് ആണ് അല്ലേ നമ്മളെ കയ്യിൽ എന്താണ് സെയിൽ ചെയ്യപ്പെടാത്ത നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യപ്പെടാൻ സെയിൽ ചെയ്യപ്പെടാത്ത നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഗുഡ്സിനെ അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ സെയിൽ ചെയ്യപ്പെടാത്ത നമ്മളെ കയ്യിലുണ്ടാവുന്ന ഉണ്ടാവുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ നമുക്ക് നോക്കാം അടുത്ത എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്റ്റാൻഡിങ് എക്സ്പെൻസ്റ്റാൻഡിങ് ആണ് അതായത് നമ്മൾ നമ്മളെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല പക്ഷേ അത് തരേണ്ട സമയം കഴിഞ്ഞു അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലേ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എക്സ്പെൻസ് വിച്ച് ഡ്യൂ അത് ഡ്യൂ ആയി എക്സ്പെൻസ് ഡ്യൂ ആയി പക്ഷേ നമ്മളെ കയ്യിൽ എന്ത് കിട്ടിയില്ല ആയിട്ട് എത്തിയിട്ടില്ല അത് പേ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ് നമ്മൾ പറയുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറ്റിയാണ് പറയുന്നത് എന്താണ് എൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഈസ് ആൻ എക്സ്പെൻസ് വിച്ച് ഈസ് ഡ്യൂ ബട്ട് ഹാസ് നോട്ട് ബി പെയ്ഡ് അതായത് ആ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്തായുണ്ട് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ അത് എന്ത് ചെയ്തില്ല പെയ്ഡ് ചെയ്തിട്ടില്ല ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അതിൻ്റെ ടൈം ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല പെയ്ഡ് ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ എന്ത് പറയാ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം അവിടെ ആൻ എക്സ്പെൻസ് ബിക്കം ഔട്ട് സ്റ്റാൻഡിങ് ബെനിഫിറ്റ് ബട്ട് ദ റിലേറ്റഡ് പേയ്മെന്റ് ഹാസ് നോട്ട് ബി മെയ്ഡ് അതായത് അതിന്റെ ബെനിഫിറ്റ് കിട്ടി അവിടെ എന്ത് ചെയ്തില്ല പേയ്മെന്റ് അവിടെ നടത്തിയിട്ടില്ല നോട്ട് ബി മെയ്ഡ് പേയ്മെന്റ് അവിടെ ചെയ്തിട്ടില്ല എന്ന് പറയും അത്തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് പറയാ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം വേണമെങ്കിലും റെന്റ് പാസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് ബി എറ്റ് പറയാം അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് എറ്റ് പെയ്ഡ് പറയാം അത്തരത്തിൽ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് അത് ഡ്യൂ ആയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല ഹാസ് നോട്ട് ബി ആണെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിങ് നമ്മൾ പറയുന്നത് അടുത്ത ഇതിന് നേരെ വിപരീതമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എ എക്സ്പെൻസ് എക്സ്പെൻസ് ആൻ ദാറ്റ് ഹാസ് ഫോർ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്യാണ് അത്തരത്തില് അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസുകള് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് എന്തായിരുന്നില്ല ബട്ട് നോട്ട് ബി ഇൻകേർഡ് അത് ഇൻകേർഡ് ആയിട്ടില്ല ഇൻകേർഡ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസുകളെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തൊക്കെയാവാൻ നോക്കൂ ീപെയ്ഡ് എക്സ്പെൻസ് റെക്കോർഡ് ആസ് എൻ അസെറ്റ് ഓൺ ദ ബാലൻസ് ഷീറ്റ് നമ്മളെ ബാലൻസ് ഷീറ്റിൽ അത് അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യും ദാറ്റ് റിസൾട്ട് ഫ്രോം ദ ബിസിനസ് മേക്കിംഗ് അഡ്വാൻസ് പേയ്മെന്റ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദി ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്ക് അതെന്താണ് റിസീവ് ചെയ്യുന്ന തരത്തില് ഫ്യൂച്ചറിലേക്ക് റിസീവ് ചെയ്യുന്ന തരത്തിലാണ് അതെന്ത് ചെയ്യുക നമ്മൾ ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ അതെന്താണ് നമ്മളെ എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് ദാറ്റ് ഹാസ് ബീൻ പെയ്ഡ് അഡ്വാൻസ് ലി എന്ത് ചെയ്തു എക്സ്പെൻസ് പേ ചെയ്തു ബട്ട് എക്സ്പെൻസുകളാണ് പ്രധാനമായിട്ടും എക്സ്പെൻസ് ഇൻകം ഇസ് ദണി എ കമ്പനിറി കോഴ്സ് ഓഫ് ബിസിനസ് ബട്ട് ഹാസ് ടു ബി റിസീവ് അതായത് എന്ത് ചെയ്തിട്ടുണ്ട് പൈസ ഏൺ ചെയ്തിട്ടുണ്ട് അല്ലേ കമ്പനി പൈസ ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ കയ്യിൽ എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല കമ്പനി പൈസ നമ്മൾ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ കമ്പനി പൈസ ഏൺ ചെയ്തിട്ടുണ്ട് കമ്പനി പൈസ എന്ത് ചെയ്തിട്ടുണ്ട് ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ കയ്യിലേക്ക് എന്തായിരിക്കില്ല എത്തിയിട്ടില്ല അത്തരത്തിലുള്ള ഇൻകത്തിനാണ് നമ്മൾ അക്രൂഡ് ഇൻകം നമ്മളോട് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കാം അൺഎേൺഡ് ഇൻകം എന്താണ് അൺഡ് ഇൻകം ദ ടേം അൺഡ് ഇൻകം റഫേഴ്സ് ടു എ ദേം അൺഡ് ഇൻകം റഫേഴ്സ് ടു എനി ഇൻകം ദാറ്റ് ഈസ് നോട്ട് അക്വൈഡ് ത്രൂ വർക്ക് അതായത് നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ അൺഎേൺഡ് ഇൻകം എന്ന് പറയാം അൺഎേൺഡ് ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ പുട്ട് സിമിലർലി എന്താണ് അൺഎേൺഡ് ഇൻകം ഈസ് എനി മണി യു ഏൺഡ് ബൈ ഡൂയിങ് സംതിങ് അതായത് നത്തിങ് ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഡൂയിങ് നത്തിങ് ആണ് നത്തിങ് ഒന്നും ചെയ്യാതെ നമുക്ക് കിട്ടുന്ന ചില ഇംഗത്തിനാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത് അൺഎേൺഡ് ഇംഗ് എന്ന് നമ്മളവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് നമുക്ക് അറിയാം സഹകരണ ബാങ്കിന്റെ സി എസ് ഇ ബി എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ സി എസ് ഇ ബി അതായത് കോമ്പറ്റേറ്റീവ് ക്രാക്കറില് സി എസ് ഇ ബിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും ആ സമയത്ത് റിവിഷൻ പോലെ നമുക്ക് നടത്തി കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വർഷം തന്നെ സഹകരണ ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുന്നതാണ് അത്തരത്തിൽ നമ്മൾ എന്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു സി എസ് ഇ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രത്യേകത പ്രത്യേകതകൾ ഇതൊക്കെയാണ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ ലൈവായിട്ടുള്ള സെക്ഷൻസ് കിട്ടും കൂടാതെ നിങ്ങൾക്ക് മെൻറ്റൽ കൂടാതെ നിങ്ങൾ മെൻ്റൽ സപ്പോർട്ട് കൂടെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സി എസ് ഇ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്ടറിൽ തുടങ്ങുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ ഗൂഗിൾ ഫോമില് ഫില് ചെയ്യാം അല്ലെങ്കിൽ ബോർഡ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഈ വർഷം തന്നെ അടുത്ത വർഷം അതായത് ന്യൂ ഇയറിൽ നമുക്ക് നല്ലൊരു സഹകരണ ജോലിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം പുതിയ ഇയറിനെ വരവേൽക്കാം സോ വേഗം തന്നെ മടിച്ചു നിൽക്കാതെ താഴെ കാണിക്കുന്ന ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ ബോർഡ് നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം താങ്ക്